അപ്പൊ ഒരു പശു നിലവിളിക്കണ ശബ്ദം കേൾക്കും ബാന്നു. അപ്പൊ അടുത്ത വചനം വരും, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. അതെ, എല്ലാത്തിനും ഒരു സമയം വരും. പ്രിയമുള്ളവരെ, മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള ഒരു സമയം വരും. നിന്നെ സ്നേഹിച്ചവൻ നിന്നെ ഉപേക്ഷിക്കുമ്പോ നീ തിരിയുന്ന എവിടെയാ? നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ പക്കലേക്ക്. നീ കരുതലോടെ കൊണ്ടു നടന്ന നിന്റെ ഭർത്താവോ ഭാര്യയോ നിന്റെ സ്നേഹിതനോ സ്നേഹിതയോ മക്കളോ വിട്ടുപോകുമ്പോഴല്ല പ്രിയമുള്ളവരെ ദൈവത്തിന്റെ പക്കലേക്ക് തിരിയേണ്ടത്. ഏതൊരു ചേച്ചിയോട് പറഞ്ഞു, ഓർക്കണ്ട അച്ഛോ, എന്റെ ഭർത്താവ് മരിച്ചപ്പോഴാണ് ഞാൻ കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എന്റെ അമ്മേ, അതെന്തുട്ടുണ്ട്? ഭർത്താവ് മരിച്ചപ്പോഴാണ് കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഈ ഭർത്താവിന് ആരുണ്ട് നിനക്ക് തന്നത്? അത് മറന്നു. ഭർത്താവ് മരിച്ചപ്പോ എനിക്ക് കർത്താവിനോട് ഭയങ്കര സ്നേഹമായി. ആരെയും കുറ്റം പറയാൻ വേണ്ടി പറയണതല്ല കേട്ടാ. അത് കഴിഞ്ഞാ നമ്മുടെ ത്രേസ്യം വന്നിട്ട് ആ ത്രേസ്യം വരെ മൊത്തക്ക് നോക്കരുത് നിങ്ങളിപ്പോ. അതച്ഛൻ പറഞ്ഞ ശരിയാ, ആ ത്രേസ്യമ്മയുടെ കാര്യം അങ്ങനെയൊന്നും നിങ്ങൾ നോക്കല്ലേ. പ്രിയമുള്ളവരെ, ഈ ജീവിതത്തിൽ ആരെ നാം എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കണം? നിനക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെക്കാൾ ഉപരിയായി നീ ദൈവത്തെ സ്നേഹിക്കണം. അവിടെയാണ് പ്രിയമുള്ളവർ ഇന്ന് മനുഷ്യൻ ഈ സ്നേഹിക്കുക സ്നേഹിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ എന്ത് അർത്ഥം എന്നറിയോ? നമ്മൾ വിചാരിച്ചിരിക്കുന്ന അർത്ഥം അവനോട് കൂടെ പോയി സുഖിക്കുക. സുഖിക്കലല്ല പ്രിയമുള്ളവരെ സ്നേഹം എന്ന് പറയുന്നത്, സഹിക്കലാണ് സ്നേഹം. സെബസ്ത്യാനോസ് പുണ്യാലന്റെ അമ്പെടുത്ത് വെക്കലോ. എന്റെ പള്ളിയില് സെബസ്ത്യാനോസ് പുണ്യാലന്റെ പെരുന്നാളാണ് വലിയ പെരുന്നാള് അരനാട്ടുകര. ഞാൻ ഇവിടെ പെരുന്നാൾക്ക് പോയപ്പോ പറഞ്ഞു, നിങ്ങൾ ഈ അമ്പെടുത്ത് മുത്തണില്ലേ, ഇവിടെ മുത്തലുണ്ടാവും എന്ന് കരുതുന്നു. അമ്പെടുത്ത് മുത്തുമ്പോ തീർച്ചയായിട്ടും സെബസ്ത്യാനോസ് അലേക്ക് ഉണ്ടാവും. എന്റെ മേത്ത് കുത്തി കയറി അമ്പെടുത്ത് നീ മുത്തുക, എന്നിട്ട് എന്നോട് പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് സെബസ്ത്യാനോസ് എന്ന്. അങ്ങനെയല്ല അമ്പെടുത്ത് വെക്കണ്ടെന്നാണ് എന്റെ ആഗ്രഹം. സെബസ്ത്യാനോസിന് വിശ്വസിക്കുന്ന ആ വിശുദ്ധനില് സ്നേഹമർപ്പിക്കുന്ന ഭക്തർ എന്താ ചെയ്യണ്ടെന്നറിയോ? ചെറിയൊരു മാറ്റം വരുത്തിയാൽ ഈ കാഞ്ഞൂര് നല്ലതാണത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമ്പ് എടുക്കാൻ വരുന്ന അമ്പ് രണ്ടമ്പ് എടുത്ത് വെക്കണം എന്ന് പറയും. അപ്പൊ രണ്ടമ്പ്, അപ്പൊ ആ നിൽക്കുന്ന ആള് ചോദിക്കണം, പള്ളൽത്തമ്പ് വേണോ നെഞ്ചത്തമ്പ് വേണോ നോക്കണം. അപ്പൊ എന്തത് അല്ലേ, തമ്പ് വേണ്ട, എന്നാ പള്ളലത്തെ ആയിക്കോട്ടെ. ആ അവ പള്ളലത്തമ്പ് സെബസ്ത്യാനോസിനോട് ഒന്ന് ഊരിയ, എന്നിട്ട് പറയാ ഒന്നും ഇങ്ങോട്ട് ചെരിഞ്ഞു തന്നെ ചെരിഞ്ഞു തന്നു പള്ളലിൽ ഒട്ട് കുത്തി കൊടുക്കുക. ഇതെന്തത്? ഇതാണ് ഈ പള്ളലത്തമ്പ് ആണോ? അതെ. ഇനി നെഞ്ചത്ത് വേണോ? അയ്യോ ഇനി നെഞ്ചത്ത് വേണ്ട, ഒരെണ്ണം മതിയിട്ടാ. അപ്പോ സെബസ്ത്യാനോസിനോട് സ്നേഹം കാണിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തെന്നറിയേ? സെബസ്ത്യാനോസിന്റെ വേദനകള് സകലങ്ങള് ഞാനും ഒപ്പുണ്ട്. അല്ലാണ്ട് പിന്നെ എന്തുട്ട പറയുമുള്ള ഒരു അർത്ഥം? പിന്നെ വെളിച്ചെണ്ണപ്പം കഴിക്കണേണ്ട എണ്ണ അനുസരിച്ചിട്ടാണ് നമുക്ക് അനുഗ്രഹങ്ങൾ കൂടുതൽ കിട്ടിയത്. നേർച്ച കിട്ടുന്നോടത്ത് ഇടി എന്റെ പള്ളിയിൽ കണ്ടപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതെ, ഒരു വെളിച്ചെണ്ണപ്പം കിട്ടുന്നവർക്ക് കുറച്ചുള്ള അനുഗ്രഹം. രണ്ടെണ്ണം കിട്ടിയാൽ ഇരട്ടി, നാലെണ്ണം കിട്ടിയാൽ നാലിരട്ടി അനുഗ്രഹം. വെളിച്ചെണ്ണപ്പം നിങ്ങൾ കണ്ടമാനം വാങ്ങിച്ച് നേർച്ച കഴിച്ചോ? ഇതിലാണോ പ്രിയമുള്ളവരെ ഈ തിരുനാളിന്റെ പൊരുളിരിക്കുന്നത്? സെബസ്ത്യാനോസ് നമ്മളെ പഠിപ്പിക്കുന്ന എന്താണെന്നറിയോ പ്രിയമുള്ളവരെ? സ്നേഹിക്കുക സ്നേഹിക്കുക എന്ന് വെച്ചാൽ അവന്റെയും ഇവളുടെയും കൂടി പോയി സുഖിക്കുക എന്നല്ല, അവനോട് കൂടെ സഹിക്കുക എന്നാണ് അർത്ഥം. ഒരു ഭർത്താവ് ഭാര്യനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആ ഭാര്യയുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാന്നൊരു കിഡ്നിയെ പോയി എന്ന് ഭർത്താവിന്റെ അല്ല ഭാര്യയുടെ കിഡ്നി പോയാൽ ഭർത്താവ് ഇങ്ങനെ സ്നേഹിക്കുക അല്ലെ, ഇങ്ങനെ സ്നേഹിക്കുക അല്ലെ, ഇങ്ങനെ സ്നേഹിക്കുക. ആരുടെ കിഡ്നി പോയി എന്നു വെച്ചോ? ഭാര്യയുടെ കിഡ്നി പോയി. അപ്പൊ ഭർത്താവ് ഇങ്ങനെ സ്നേഹിക്കണം? ഭർത്താവ് ഇപ്പൊ ഇങ്ങനെ സ്നേഹിക്കണ്ടേ? അല്ല, പറ ഭർത്താവിന് കിഡ്നി അങ്ങനെ കൊടുക്ക, അങ്ങനെ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞ അതൊന്നും നടക്കില്ല. ഞാനൊരു ഇത്രേസ്യമ്മ നിന്റെ ഭർത്താവില്ലേ, അതെ, കിഡ്നിക്ക് അസുഖം വന്നു, ഉവച്ചോ കിഡ്നി പോയി, നീയാ കൊടുക്കണ്ട്? ഐ അതെങ്ങനെയാ കൊടുക്കണേ? ഐ എന്റെ കുട്ടികളെ നോക്കണ്ടേ? കുട്ടികളെ നോക്കണേ മുമ്പ് നിനക്ക് ഭർത്താവല്ലേ, നിന്റെ ജീവിതം ഇത്ര കാലം ഉണ്ടായതല്ലേ, നീ സ്നേഹിക്കാ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ ഫുഡ് അടിക്കാം ഫുഡ് അടിക്കാന്നാണ് അർത്ഥം. അല്ല പ്രിയമുള്ളവരെ, മറ്റുള്ളവന് വേണ്ടി സഹിക്കുമ്പോഴേ നമ്മുടെ ഉള്ളിലെ സ്നേഹം ജനിക്കുള്ളോ, അല്ലാണ്ട് സുഖിക്കുമ്പോഴല്ല. ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിരുന്നിട്ട് കൂട്ടുകാരെല്ലാരും കൂടിയിട്ട് മസാല ദോശ അടിക്കുമ്പോ ഭയങ്കര ജോളിയാണ് നമ്മള്, ഭയങ്കര സന്തോഷം. നമ്മള് കൊക്കിഞ്ഞാലെ കൊടുന്ന് വന്നു,
ഒരുനാല് ചെറുപ്പക്കാരെ ഓടി വന്ന് ഫെഡറേഷനോട് അച്ഛോ ഞങ്ങൾ ഷട്ടിൽ കളിക്കായിരുന്നു, കുഴപ്പമില്ല ഷട്ടിൽ കളിച്ചോളൂ, അല്ല പെട്ടെന്ന് ടോണിന് ആളെ വീണു ഒരു സ്മാഷ് ചെയ്തപ്പോ. എന്നപ്പോ അവന് പിന്നെ ഓർമ്മയില്ല, മിശ്വസിന് കൊണ്ടുവന്നപ്പോ ഡോക്ടർ പറയുന്ന അവന്റെ കിഡ്നി പോയി എന്നാ പറയണേ. അതെ അച്ഛോ, എന്താ ചെയ്യാ? ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞു കിഡ്നി മാറ്റി വെക്കണമെന്ന്. ആ കിഡ്നി മാറ്റി വെക്കണം. നാല് പേരും ഒരുമിച്ച് ഒട്ട പറച്ചിലാണ്. ഞങ്ങൾ കൊടുക്കും ചവന് കിഡ്നി, ഞങ്ങൾ കൊടുക്കും. ഞാൻ പറഞ്ഞു എന്തിനാണ്ട നാലെണ്ണം ഒരെണ്ണം മതിരാ? അല്ല ഞങ്ങൾ കൊടുക്കാം. ഒരെണ്ണം മതിയെന്ന് ഞങ്ങൾ കൊടുക്കും. വരട്ടെ ഓരോ എന്തിനു നാലെണ്ണം വെറുതെ വേസ്റ്റ് ആക്കണ്ടേ, ഒരെണ്ണം കൊടുത്താ മതി, ഒരു ഞങ്ങൾ കൊടുക്കും. നീർ കാര്യം ചെയ്യേ, വീട്ടിൽ പോയി അപ്പനമ്മയുടെ ഒക്കെ ചോദിച്ചിട്ട് വായോ കൊടുക്കാം. ഞങ്ങൾ കൊടുക്കച്ചു ഒട്ട പോക്ക് പോയതാ, ഇതുവരെ വന്നിട്ടില്ല. മനസ്സിലായിണ്ടാ? ഇതാണ് സ്നേഹം, കണ്ട് പഠിക്കണം നമ്മള്. പ്രിയമുള്ളവരെ, ഈ ലോകത്തെ ഏത് നാനാജാതി മതസ്ഥരായിക്കോട്ടെ, യഥാർത്ഥ സ്നേഹം ഈ ലോകത്തുണ്ടെങ്കിൽ ലോക സ്വർഗന് സ്വർഗന് സ്വർഗാണോ? എന്താ കാര്യം? സെബസ്ത്യാനോസ് കാണിച്ചു തരുന്നു, ഞാൻ ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ക്രിസ്തുവിനോട് സ്നേഹത്തില്ലെന്ന് എന്നെ ഒന്നിലും വേർതിരിക്കാൻ പറ്റില്ലെന്ന് മരണത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞൊരു ചെറുപ്പക്കാരനാണ് കേട്ടാ. മാതാപിതാക്കളെ, ഈ കൊച്ചു ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ കടന്നു പോകും. കടന്നു പോകുമ്പോ എന്തായിരിക്കും കൊണ്ടുപോകാൻ പറ്റുക? ഈ ജീവിതത്തില് കൊണ്ടുപോകാൻ പറ്റാമെന്ന് നിങ്ങളുടെ ഭാര്യയല്ലടോ, തന്റെ ഭർത്താവിനും കൊണ്ടുപോകാൻ പറ്റടി, നിന്റെ കുട്ടികളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അവരൊക്കെ മഞ്ഞലിരുത്തി നിന്നിട്ട് കുറച്ചൊക്കെ നെഞ്ചത്തടിയും, പിന്നെ നെഞ്ചല്ലേ അത് തകരല്ല, കൈയൊക്കെ മറ്റൊരു മാറ്റും, അടിക്കല്ലടാ അടിക്കല്ലേന്ന് ജീവിക്കണ്ട നമുക്ക്. അവരൊക്കെ പോകും. ഈ ജീവിതകാലത്ത് നീ ദൈവത്തോട് എന്തോരം സ്നേഹം കാണിച്ചുവെന്ന് ദൈവം എങ്ങനെ തിരിച്ചറിയാന്നറിയോ? നിന്റെ സഹജീവിയോട്, രാമകൃഷ്ണനോട്, മുഹമ്മദിനോട്, ത്രേസ്യാമ്മയോട്, അപ്പുറത്തെ വീട്ടിലെ ക്യാൻസർ രോഗിയോട് നീ ചെയ്തപ്പോ എന്നോടണ്ട ചെയ്തത് എന്ന് കർത്താവിന്റെ വാക്ക് ആദ്യം പറയാൻ പറ്റണം. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്കും ഭാര്യക്കും ഭർത്താവിനൊക്കെ പലരും നമ്മളെ തലകുത്തി മറിഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അതൊന്നും സ്വർഗത്തിൽ രേഖപ്പെടുത്തില്ല കേട്ടോ. ഇല്ലേ? അതെങ്ങനെ രേഖപ്പെടുത്താ? നിന്റെ ഭാര്യക്കും നിന്റെ ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടി നീ തലകുത്തി പറഞ്ഞ് പണിയെടുത്ത, അതൊക്കെ നിന്റെ കടമകളാണ്. കടമകൾ 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 കടമകൾ, അതൊന്നും ദൈവത്തിന്റെ സന്നിധിയിൽ വില പോകില്ല. വില പോകുന്നത് എവിടെ? ഇന്നത്തെ സുവിശേഷം നോക്കുക. ആ സമരിയക്കാരനെ യേശു ക്രിസ്തു ആരാണെന്ന് അറിയില്ല, ആ സമരിയക്കാരന് ദൈവം ആരാണെന്ന് അറിയില്ല. അവൻ അറിയാം വഴി കിടക്കുന്നത് ഒരു മനുഷ്യനാണെന്നറിയാം. ആ അറിവാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. വഴി കിടക്കുന്ന ഈ മനുഷ്യൻ എന്നെ പോലെ ഒരു മനുഷ്യനാണെന്ന തിരിച്ചറിവ് യേശു ക്രിസ്തു കുരിശിൽ കിടക്കുമ്പോഴുണ്ടല്ല, തൊട്ടടുത്ത് കുരിശിൽ കിടക്കുന്നതും ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിന്ന്. അയാൾ അവിടെ കിടന്ന് മരിച്ചോട്ടെ, കാട്ടു മുടിച്ച് കൊന്നിട്ട് വന്ന് കിടക്ക എന്നല്ല പറഞ്ഞത്. എന്തൊക്കെ അറിയണട? എല്ലാരും ഓർക്കണില്ല, ഓർക്കണില്ല, എന്നെ ഓർക്കോ? ഞാനൊന്നും ഓർക്കില്ല. അയ്യോ ഓർക്കില്ലേ? ഏയ് ഞാനൊന്നും ഓർക്കില്ല. നിന്നെ കൊണ്ടുവണ്ട ഞാൻ എവിടേക്ക്? ഗൾഫിലേക്കാണോ? അല്ലല്ലേ, എന്റെ കൂടെ കൊണ്ടുവന്ന് പറയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം അത് ഈ രൂപത്തിന്റെ ഉള്ളില് സെബസ്ത്യാനോസ് കുത്തിവെച്ചിട്ടുണ്ട്. ആ ശരീരത്തില് ആ രൂപത്തൊടുമ്പോ നമ്മുടെ ഹൃദയം പൊള്ളണം. പ്രിയമുള്ളവരെ, പൊള്ളണം പൊള്ളണം. വിശുദ്ധ സെബസ്ത്യാനോസ് നീ എങ്ങനെ ഇങ്ങനെ സ്നേഹിച്ച്? ആ സ്നേഹം നിങ്ങളുടെ ഒക്കെ വീടുകളുണ്ടായി കാഞ്ഞൂരുണ്ടല്ലോ. സ്വർഗവും ചതിക്കരുത് പ്രിയമുള്ളവരെ, ആരെയും കരയിപ്പിക്കരുത്. സ്നേഹം നടിച്ച് 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 വഞ്ചിക്കരുത്. ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതാ വഞ്ചിക്കാൻ. യൂദാസ് വന്നിട്ട് കവളിൽ ഒരു കിസ് തന്നപ്പിണ്ടല്ല, എന്തുണ്ട നീ കാണിക്കണേ? അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി മോനെ. യൂദാസ് ഇതാടാ ലോകം, 3 വർഷം എന്റെ കൂടെ നടന്നിട്ട് 4 കാശ് നിനക്ക് കിട്ടുന്ന കണ്ടപ്പോ എന്നോട്ടില്ലടാ. അതല്ലേ പ്രിയമുള്ളവരെ, ഈ ലോകം എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്ക്. മനുഷ്യൻ ഇന്ന് രോഗികളായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരനാരാ? ദൈവമല്ല മനുഷ്യൻ. അതുകൊണ്ട് ഈ തിരുനാൾ കഴിയുമ്പോ ഈ രൂപെടുത്ത് അതിന്റെ മുമ്പിൽ വന്ന് നിങ്ങൾ മുട്ടുകുത്തുമ്പോ അമ്പെടുത്ത് മുത്തും പോർക്കണം. പ്രിയമുള്ളവരെ,
തന്റെ നാഥനോടുള്ള സ്നേഹത്തെ പ്രതി തന്റെ ചങ്ക് വിരിച്ചു നിർത്തിയിട്ട് അതിൽ അമ്പുകൾ ഏറ്റെടുക്കുമ്പോ ഈ ലോകത്തോട് പറയുന്നു, യഥാർത്ഥ സ്നേഹം നമുക്കുണ്ടാകണമെന്ന്. സ്നേഹം സഹിക്കലാണ്, സുഖിക്കലല്ല പ്രിയമുള്ളവരെ. നമ്മുടെ വിചാരം നാല് കാശുണ്ടാക്കി പെണ്ണും കെട്ടി കുട്ടികളായിട്ട് സുഖിക്കലാണ് സ്നേഹം അല്ല. അങ്ങനെ ജീവിച്ചൊരു മനുഷ്യന്റെ കഥ പറയാം. അയാള് ഞാൻ ബഹ്റിനിൽ പോയപ്പോ എന്നോട് ധ്യാനം കഴിഞ്ഞ പറഞ്ഞു, അച്ഛ എന്റെ വീട് വരെ ഒന്ന് വരണം. ഞാൻ പറഞ്ഞു, എന്താ കാര്യം? പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണ. ആയിക്കോട്ടെ, അച്ഛന്റെ വീട് വരെ വരുമോ? വരാലോ. അങ്ങനെ ഞാൻ അയാളെ വീട്ടിലേക്ക് പോയി. വീട് വലിയ വീട്, തന്റെ ജീവിതം കൊണ്ട് പടുത്തുയർത്തിയ മനോഹരമായൊരു വില്ല. കേക്കണട്ടാ, ആ വില്ലയില് അയാൾ കടന്ന് ഒരു മുറിയിലേക്ക് തന്നെ കയറ്റി. മുറി കയറ്റിട്ട് അയാൾ പാതിരടിച്ചൊരു കുറ്റിയിരുന്നു. കുട്ടികളെ എന്താ കുട്ടികളെ എന്താ പ്രശ്നം? അല്ലച്ച, പേഴ്സണലായിട്ട് കുറച്ച് കാര്യം പറയുമ്പോ ആരും കേക്കണ്ടെന്ന് വെച്ചിട്ടാണ്. കുഴപ്പമില്ല, എന്നാലും തന്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കേക്ക്. കുട്ടിയുള്ളോ? കുട്ടിയുടെ അച്ഛോ? കുട്ടിയുടെ ആളെ എന്നെ മുഖത്ത് നോക്കിക്ക്. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? ആളെ പിന്നെ കറിയാൻ തുടങ്ങി. കാര്യം പറയടോ, തുടർന്നു. ഞാൻ എന്തിനാ ജീവിക്കണേ അച്ഛോ? എന്തുടാ ഞാൻ എന്തിനാ ജീവിക്കണേ? താൻ എന്തിനാ ജീവിക്കണെന്ന്? ആ ഞാൻ എന്തിനാ താൻ എന്താ ജീവിക്കണെന്ന് എന്നോട് ചോദിക്കണേ? താൻ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്നോട് പറയാ. താൻ എന്താ ജീവിക്കുന്നത് എന്നോട് ചോദിച്ചാൽ ഞാൻ താൻ എന്താ ജീവിക്കുന്നത് പറഞ്ഞേ. സത്യമായിട്ട് എനിക്ക് പറ്റുമെന്ന് തോന്നി. അയാൾ ചോദിക്കുക, അയാൾ എന്തിനാ ജീവിക്കുന്നത് എന്നോട് പറയാം. ഞാൻ എങ്ങനെ പറയണേ? ആദ്യമായിട്ട് കണ്ടിട്ടുള്ളോ അയാൾ എന്തിനാ ജീവിക്കണെന്ന് എന്നോട്. ഞാൻ പറഞ്ഞു, എനിക്കൊന്നറിയില്ല താൻ എന്തിനാ ജീവിക്കുന്നത്, എന്താ എന്നോട് ഇങ്ങനെ ചോദിക്കണേ? അയാൾക്ക് അറിയാൻ തുടങ്ങി. അവൻ എന്താ പ്രശ്നം? അല്ല ഞാൻ എന്തിനാ പിന്നെയും മറ്റോടോ എനിക്കറിയില്ലെന്ന് താൻ എന്നോട് ചോദിക്ക്. താൻ എന്തിനാ ജീവിക്കണെന്ന് അവൻ ഞാൻ ഉത്തരം പറഞ്ഞുതരാം. എന്ത് ഞാൻ എന്തിനാ ജീവിക്കണമെന്ന് പറയാം. പ്രിയമുള്ളവരെ, തമാശ പറയില്ല അച്ഛട്ട. ഒരു മനുഷ്യന്റെ വിങ്ങി പൊട്ടിയവേ, അതിനാണ് ഞാൻ ഇങ്ങോട്ട് പങ്കുവയ്ക്കുക. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? ചേട്ടനൊക്കെ അറിയണേ കാര്യം പറ. അപ്പൊ അത് പറഞ്ഞത്, രണ്ട് കിഡ്നി പോയച്ചു. അത് ശരി. വലിയ വില്ലിയുണ്ട്, ഭാര്യയുണ്ട്, മൂന്ന് മക്കളുണ്ട്, രണ്ട് കിഡ്നിയും പോയി. ഞാൻ ചോദിച്ചു, ചേട്ടാ ചേട്ടൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ എന്തിന് ജീവിക്കണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. കല്യാണം കഴിക്കുമ്പോ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തിന് ജീവിക്കണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലായിരുന്നു വെച്ചു. കുട്ടികൾ ഉണ്ടായപ്പോ തന്നെ ആലോചിച്ചോ ഞാൻ എന്തിന് ജീവിക്കണം എന്ന്? ഇല്ല. കുട്ടിക്കുട്ടി ഉണ്ടായപ്പോ ആലോചിച്ചോ? ഇല്ല. എന്നെ എപ്പോഴാ ആലോചിച്ചേ? അപ്പൊ എന്നെ കേൾക്കുന്ന ആൾക്കാരോട് ഞാൻ വെറുതെ ഒന്ന് ചോദിക്ക, ഇപ്പോ ഞാൻ എന്തിനാ ജീവിക്കണ്ടെന്ന് ചോദിക്കേണ്ട സമയമായിട്ടുണ്ടോ നിങ്ങൾക്ക്? ആയിട്ടുണ്ടോ? ഇല്ലച്ചോ. എപ്പോഴാവും? ഞങ്ങളുടെ രണ്ട് കിഡ്നി പോകുമ്പോ ഞങ്ങളും ചോദിക്കും. എന്തെന്ന്? ഞാൻ എന്തിനാ ജീവിക്കണെന്ന്. സത്യല്ലേ പ്രിയമുള്ളവരെ? അയാൾ എന്നോട് പറഞ്ഞു, കല്യാണം കഴിച്ചതിന് ശേഷച്ചോ എന്റെ ഭാര്യ എന്റെ കുട്ടികളെ കെട്ടിയോളെ കുട്ടികളെ കെട്ടിയോളെ കുട്ടികളെ കെട്ടിയോളെ കുട്ടികളെ കെട്ടിയോളെ കുട്ടികളെ, ഇത് മാത്രം എന്റെ സ്വപ്നം, എന്റെ സ്വർഗം, എന്റെ കെട്ടിയോളും കുട്ടികളും. അപ്പനെ ഓർത്തില്ല, അമ്മയെ ഓർത്തില്ല, സഹോദരന്മാരെ ഓർത്തില്ല, നാട്ടുകാരെ ഓർത്തില്ല, ദൈവത്തെ ഓർത്തില്ല. കാശുണ്ടാക്കണം, എന്റെ കെട്ടിയോളെ കുട്ടികളെ കെട്ടിയോളെ കുട്ടികളെ കെട്ടിയോളെ കെട്ടിയോളെ കുട്ടികളെ കുട്ടികളെ കെട്ടിയോളെ. അങ്ങനെ ജീവിച്ചു. എന്റെ ആയുസ് മുഴുവൻ ഞാൻ കളഞ്ഞു ആർക്കു വേണ്ടി? എന്റെ കുട്ടികൾക്കും കെട്ടികൾക്കും. കേട്ടാ? അല്ലത് കേട്ടാ ചേട്ടാ, കേട്ടാ? കേട്ടു. ഇപ്പൊ കിഡ്നി പോയപ്പോ അയാള് പറയാ, 62 വയസ്സ് അയച്ചു. വയസ്സ് എല്ലാവർക്കും അവലിടും, അതിലിപ്പോ എന്താ പ്രശ്നം? അതല്ല, 30 വർഷമായി അവൾ എന്റെ കൂടെ ജീവിക്കണു. ദൈവത്തോട് നന്ദി പറയണോ? വേറെ ആളുടെ കൂടി ഓടി പോയിട്ടില്ലല്ലോ. അതല്ല, അവൾ എന്നോട് ഒന്നും മിണ്ടണില്ല, ഒരക്ഷരം മിണ്ടണില്ല. എനിക്ക് പെട്ടെന്ന് ചോദിക്കാൻ തോന്നി, ഏതക്ഷരാടാന്ന്. ഞാൻ ചോദിച്ചില്ല, അയാൾക്ക് വിഷമാവില്ലെന്ന് കരുതിയിട്ട്. 30 വർഷം ഒരുമിച്ച് ജീവിച്ച ഭാര്യയെ സ്നേഹം പങ്കിട്ട് പങ്കിട്ട് പങ്കിട്ടേ ഇയാൾക്ക് സങ്കടം വന്നപ്പോ മിണ്ടില്ല. ഇതല്ലേ പ്രിയമുള്ളവർ ഈ ലോകത്തിന്റെ സ്നേഹം? നിനക്ക് നിന്നെ കെട്ടിയാൽ എന്തു സുഖം എനിക്ക് കിട്ടും, നിന്നെ കെട്ടിയാൽ എന്തു സുഖം കിട്ടും. അവള് അപ്പന്റെ അകമോളട്ടാ, അതെ. അപ്പൊ സ്വത്ത് മുഴുവൻ അതാ അവൾക്ക് കിട്ടുക. ലക്ഷ്യങ്ങൾ ദൈവം അറിയുന്നു പ്രിയമുള്ളവരെ. ഈ ലോക സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്നേഹം നടിക്കുന്നു, സ്നേഹിക്കുന്നില്ല പ്രിയമുള്ളവരെ. സ്നേഹിക്കുന്നെങ്കിൽ സങ്കടങ്ങൾ ഏറ്റുവാങ്ങുന്നു. അതാണ് വിശുദ്ധ സെബസ്ത്യാനോ, സങ്കടങ്ങൾ ഏറ്റുവാങ്ങണം. മദർ തെരേസ ലോകം സ്നേഹിക്കാൻ കാരണം, മദർ തെരേസയുടെ സൗന്ദര്യം കണ്ടിട്ടില്ല,
മദർ തെരേസ പഠിപ്പ് കണ്ടിട്ടില്ല. മദർ തെരേസ ഈ ഇന്ത്യയിൽ വന്ന് കൽക്കട്ടയിലെ ചേരിയിലെ പാവപ്പെട്ട മനുഷ്യന്റെ സങ്കടങ്ങളോടുകൂടെ സങ്കടപ്പെട്ടപ്പോ ലോകം പറഞ്ഞു ചസം പോണിട്ടാന്ന്. അതാണ് പ്രിയമുള്ളവരെ, നമ്മളെ പടുത്തുയർത്തുന്ന ലോകം നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുമ്പോ സങ്കടം വരണ്ടിരിക്കും. ഇയാള് പടുത്തുയർത്തിയ ലോകമാണ്, മൂന്ന് മക്കളും ഭാര്യയും. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, അച്ഛോ മൊത്തത്തിൽ നോക്കുമ്പോൾ മൂന്ന് മക്കളുണ്ട് ഭാര്യയുണ്ട്, മൊത്തത്തിൽ നോക്കുമ്പോൾ. നമ്മൾ എന്തണ്ടാ മൊത്തത്തിൽ നോക്കണേ അച്ഛ, മൂന്നൊന്നും നാലല്ലേ? അതെ, മൂന്നൊന്നും നാലാണ്, നാലാം ക്ലാസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. നാലിൻ്റെ രണ്ട് എട്ടല്ലേ? നാലിൻ്റെ രണ്ട് എട്ട്. നീ കണക്ക് പഠിപ്പിക്കുന്നുണ്ടേ? അതല്ല അച്ഛ, മൊത്തത്തിൽ നോക്കുമ്പോ, മൊത്തത്തിൽ നോക്കുമ്പോ എന്റെ വീട്ടിൽ എട്ട് കിഡ്നി ഉണ്ട് അച്ഛോ. ഭാര്യ രണ്ട്, മൂന്നാം പിള്ളേരെ ആറ്, എട്ടുണ്ട്, എട്ടുപോയി, എട്ടുണ്ട്, ഒരെല്ലോ. അർക്കണം മാതാപിതാക്കളെ, മനുഷ്യൻ നമ്മളെ സ്നേഹിക്കും. അവന് സുഖം കിട്ടാൻ, അവന് നേട്ടമുണ്ടാക്കാൻ സെബസ്ത്യാനോ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചത് ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒന്നാകാൻ വേണ്ടി മരണം പോലും മരിക്കേണ്ടി വന്നപ്പോ. പ്രിയമുള്ളവരെ, ഈ കഴുത്തങ്ങട് വെട്ടിയാലുണ്ടല്ല ജീവനെ തൊടാൻ പറ്റില്ല, ജീവൻ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ തൊടാൻ പറ്റില്ല. ദൈവത്തിന്റെ പക്കലേക്ക് ജീവൻ കടന്നു പോകും. ഈ ശരീരത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്, ഈ ശരീരത്തിന് വേണ്ടി വീട് പണിയുന്നു, ഈ ശരീരത്തിന് വേണ്ടി ഭക്ഷണം ഒരുക്കുന്നു, ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ ഒരുക്കുന്നു, അവസാന ശരീരം ഒന്നിനും ഉപകരിക്കണില്ല. കടക്കണ കളിപ്പുണ്ട് അന്തോണി സാടൻ, അവിടെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അയാളെ മീനുണ്ടോ? ഓ, അതിന്റെ ഇത്ര വെള്ളം തരൂ, അതെ, അത് മാത്രം തീർക്കാൻ പറ്റുള്ളൂ, അതെ, വേറെ തീർക്കാൻ പറ്റില്ല. കോടികളുള്ള അന്തോണി സാട്ടിന് കരിക്കിന്റെ വെള്ളം പോലെ ഇറക്കാൻ പറ്റാതെ കിടക്കുമ്പോ അന്തോണി സാട്ട് അല്ലെങ്കിൽ എന്തിനൊപ്പം ഇതൊക്കെ ഉണ്ടാക്കിയ ഈ മനുഷ്യനോട് പറഞ്ഞു, അച്ഛോ എന്തിനച്ചാ ഞാനിങ്ങനെ ജീവിക്കണത്? കണ്ടോ സഹോദരങ്ങളെ, സൃഷ്ടാവിനെ മറന്ന് സൃഷ്ടികളെ സ്നേഹിച്ച മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കണ ദുഃഖം. അതാ ഞാൻ പറഞ്ഞേ, ഒരു കാലഘട്ടം കഴിയുമ്പോ നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സെബസ്ത്യാനോസിന്റെ ഈ തിരുനാൾ യഥാർത്ഥ സ്നേഹത്തിലേക്ക് നമ്മൾ നയിക്കട്ടെ. നമ്മുടെ ലോകം മുഴുവനും വക്രതകളും വിരോധങ്ങളും പകപോക്കലുകളും അക്രമങ്ങളും ചതികളും വഞ്ചകളും നിറഞ്ഞു നിൽക്കുമ്പോ നമുക്കെങ്കിലും പ്രിയമുള്ളവരെ അല്പം നിഷ്കളങ്ക സ്നേഹം, സത്യസന്ധമായ സ്നേഹം മനുഷ്യർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ ലോകത്തോർത്ത്, നിങ്ങളെ ഓർത്ത്, സെബസ്ത്യാനോസിനെ ഓർത്ത്, യേശു ക്രിസ്തു സ്നേഹിച്ച് സന്തോഷിച്ചതുപോലെ നമ്മളെ ഓർത്ത് സന്തോഷിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പോലും ദൈവ സ്നേഹമല്ല എന്റെ കാര്യങ്ങൾ നടക്കണം. പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും ഒരു കാരണമുണ്ട്. സൈക്കിൾ അതർ ഭക്തി, മൂന്ന് ചന്ദനന്തിരി ഇങ്ങനെ കാണിക്കും. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും കാരണമുണ്ടെന്ന്, എല്ലാവരും പ്രാർത്ഥിക്കാൻ വരണെന്തിനാ? എന്റെ കാര്യം നടക്കണം, എന്റെ കാര്യം നടക്കണം. സെബസ്ത്യാനോസ് മരത്തിൽ കെട്ടപ്പെട്ട് മരണത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഒരു കാര്യവും നടക്കണ്ട, ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നതിന്റെ ആനന്ദം. പ്രിയമുള്ളവരെ, നമ്മളെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകെന്താ? ഈ ലോകത്ത് ജീവിക്കണം ജീവിക്കണം എന്ന് പ്രേരിപ്പിക്കുന്ന ഘടകെന്താ? അതൊരു മനുഷ്യനാവാൻ പാടില്ല, ഭാര്യയാകാൻ പാടില്ല, നിന്റെ മക്കളാകാൻ പാടില്ല, നിന്റെ അപ്പനാകാൻ പാടില്ല, ഈ ലോകത്തിലെ സൗഭാഗ്യമാകാൻ പാടില്ല. ജീവിക്കണം എന്ന ആഗ്രഹം, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം ആഗ്രഹം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ ആഗ്രഹം നിന്നെ ഫലപ്പെടുത്തും, ജീവിതത്തിന് അർത്ഥം തരും. പ്രിയമുള്ളവരെ, അത് നിങ്ങളെ ഒരിക്കലും നിങ്ങളെ നിരാശരാക്കില്ല. നീ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ചു, അവൾക്ക് ക്യാൻസർ വന്ന് മരിച്ചു, ഇനി നീ ആർക്കു വേണ്ടി ജീവിക്കണം? നിന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, അവർ കെട്ടിച്ച് അവരവരുടെ പാട്ടിന് പോയി, ഇപ്പൊ നീ വീട്ടിലിരിക്കുക. വീട്ടിലേക്കൊക്കെ ഇങ്ങനെ ബെഞ്ചിരിപ്പനൊക്കെ പോകുമ്പോ പ്രായഞ്ഞെന്ന ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അന്തോണി സേട്ടാ, എന്താ വിശേഷം? അപ്പൊ അന്തോണി സേട്ടൻ പറയണം, കൊതിയാ വിളിച്ചു. എന്തുണ്ടത് എനിക്ക് ഈ 98 വയസ്സിൽ കൊതി വരണേ ചേട്ടാ? എന്തിന്റെ കൊതി? കൊതിയൊക്കെ ചെറുപ്പത്തിലുണ്ടാവണ പാവല്ലേ. കൊതി വന്നു കട്ടെടുത്തു കുമ്പസാരത്തിൽ പറഞ്ഞിട്ടുള്ളത്, 98 വയസ്സിൽ എന്തുണ്ട് അപ്പൊ അന്തോണിട്ടിന് കൊതി? എനിക്ക് അവളുടെ കൂടെ ഇരിക്കാൻ കോതിയാവണം. ആരുടെ കൂടെ?
എന്റെ ഭാര്യയുടെ കൂടെ ചോ 200 പട്ടില്ല ചോ എന്റെ അവള് മൂത്തവന്റെ കൂടെ ഞാൻ തായില്ല പറ്റോ ആശോ ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ വേറെ ആൾക്കാരുടെ കാര്യമൊന്നും മനസ്സിൽ ഓർക്കരുത് പ്രസംഗം മാത്രം ശ്രദ്ധിക്കട്ട നിങ്ങൾ പെട്ടെന്ന് വല്ലൊരു കാര്യമൊക്കെ ആലോചിക്കും അത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടാ നിങ്ങൾ ഇത് മാത്രം കേട്ടാ മതി അവള് മൂത്തവന്റെ കൂടെ ഞാൻ തായില്ല പോണ്ട് കൂടെ ചോ അപ്പൊ എനിക്കൊരു പാട്ട് ഓർമ്മ വരും ഏത് പ്രായായിട്ടേ വേറെ ഒന്നും വേണ്ട ഒന്നിരിക്കാൻ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്നത് പണമില്ലാണ്ടല്ല ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങൾ ഇല്ലാണ്ടല്ല പ്രിയമുള്ളവരെ മനസ്സ് തൊടുന്ന ഒരു തുള്ളി സ്നേഹത്തിന് വേണ്ടി കെഞ്ചുന്ന മനുഷ്യരാണ് ഈ ലോകത്ത് വിശുദ്ധ സെബസ്ത്യാനോസിനോട് ചോദിക്കണം വിശുദ്ധ സെബസ്ത്യാനോസെ എന്റെ ഉള്ളിലുള്ള സ്നേഹം യഥാർത്ഥ സ്നേഹമാക്കി തരാൻ നീ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണേ മോള് ഓടി വരണ് വീട്ടിലേക്ക് ഉച്ച സമയത്ത് അമ്മ ചോദിച്ചു കെട്ടിച്ചുവിട്ടോളെ ഏലിയമ്മ എന്താണ് നീ ഉച്ച നേരത്ത് ഓടി വരണേ എന്റെ അമ്മ എനിക്ക് അമ്മേനെ സ്വപ്നം കണ്ടിട്ട് ഇരിക്കാൻ പറ്റില്ല അപ്പൊ അമ്മ പറഞ്ഞു അയ്യ ഞാൻ മരിച്ചിട്ടൊന്നുമില്ലല്ലോ മരിക്കൊന്നും വേണ്ട സ്വപ്നം കാണാൻ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത് ജീവിച്ചിരിക്കുമ്പോ സ്വപ്നം കാണി എന്റെ അമ്മ എ പി ജെ അബ്ദുൽ കലാമിനെ കണി കുട്ടിക്ക് ഓട്ടി ഇണഞ്ഞൊന്നും ഇണ്ടാൻ പറ്റില്ല എന്നാ പണ്ടോ അമ്മ ചോദിച്ചു നീ ഇപ്പൊ തന്നെ ഓടി വന്നേ എനിക്കവിടെ ഇരിക്കാണ്ടും പറ്റണില്ല സ്വപ്നം കണ്ട് സ്വപ്നം എന്തുട്ടാ നീ സ്വപ്നം കാണണേ എപ്പൊ സ്വപ്നം കാണുമ്പോ അതന്നെ കാണണേ ഏതന്നെ അതന്നെ നീ ഏതന്നെ കാര്യം പറ എന്തുട്ടാ നീ കാണണേ അമ്മേനെ അത് അമ്മേനെ കണ്ടോ എന്തുട്ടാ നീ കാണണേ സ്വപ്നത്തില് എപ്പൊ സ്വപ്നം കാണുമ്പോഴും അമ്മ അമ്മേളെ താലിച്ചു എന്റെ കഴുത്തിൽ ഇട്ട് തരിക താലിച്ചു എന്റെ കഴുത്തിൽ ഇട്ട് തരിക ഒരു ചെറിയൊരു സൈലൻസ് അവിടെ കിടന്നോട്ടെ പ്രിയമുള്ളവരെ വേണമെങ്കിൽ ഉപയോഗിച്ചോട്ടെ ഒരു സ്വപ്നം കണ്ടിട്ട് അമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞാലേ അമ്മ പെടും അപ്പൊ അമ്മ പറഞ്ഞു എനിക്ക് അവന് ആഗ്രഹമില്ലല്ലോ ഉണ്ട് 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 ഇല്ലാണ്ട് ഞാൻ സ്വപ്നം കാണില്ല ബുദ്ധി കൂടി വേണം ഭക്തി മാത്രം പോരാ ഭക്തി മാത്രമുള്ള ചില ആൾക്കാരുണ്ട് അതുകൊണ്ട് വിജയിക്കില്ല കുറച്ച് ബുദ്ധി കൂടുതൽ ചേർത്താലുണ്ടല്ല ഈ കഷായത്തിൽ ചേർക്കണ പോലെ ചേർത്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് എളുപ്പുണ്ടാവട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ സ്നേഹിക്കണമെന്ന് പറയണതേ ആരെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ കണ്ണ് കുറുക്കന്റെ കണ്ണ് കോഴിക്കുട്ടിലാണെന്ന് സഹോദരങ്ങളെ യഥാർത്ഥ സ്നേഹമാണ് നമ്മുടെ ഉള്ളിലെങ്കിൽ സ്വർഗണി ലോകം ആക്രാന്തം ഉണ്ടാവില്ല പരാക്രമം ഉണ്ടാവില്ല അഹങ്കാരം ഉണ്ടാവില്ല അസൂയ ഉണ്ടാവില്ല സ്നേഹത്തിന്റെ സ്വഭാവങ്ങളിൽ ഞാൻ പറഞ്ഞത് സെബസ്ത്യാനോസ് നമ്മെ പഠിപ്പിക്കുന്നത് അതാ ഞാൻ ഇവിടെ വാക്കുകൾ ചുരുക്കം കുറച്ച് സമയമുള്ളൂന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയണം ഏതെങ്കിലും കുടുംബത്തിൽ അല്പം ഉപകാരം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് നേരി പുകയുന്ന മനുഷ്യരാണെന്ന് ലോകത്ത് അതായത് ദൈവസ്നേഹം ദൈവസ്നേഹം എന്ന് പറയുന്നു പക്ഷെ ഉള്ളിലുള്ളത് ആ സ്നേഹമല്ല പ്രിയമുള്ളവരെ ഞാന് അമല ആശുപത്രിയിൽ അവിടെ മുടിദാനം ക്യാൻസർ വന്നിട്ട് മുടിയൊക്കെ പോകുമ്പോ അവർക്ക് മുടി മുറിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോ ഇവിടെ ഇരിക്കണ കുറെ ചേച്ചിമാരുടെ എന്തുകൊണ്ടത് നീട്ടിയിട്ട് നീട്ടിയിട്ട് നടക്കണേ ഇത്തിരി മുറിച്ച കൊടുത്തുവിടെ അങ്ങോട്ട് അതുകൊണ്ട് ഇത് കഴിയുമ്പോ അത് വിചാരിച്ചിട്ട് അച്ഛോ ഇതാ അങ്ങടെ മുറിച്ചെടുത്തിട്ട് കൊടുത്തേൻ ഇതായത് കുളിച്ചിട്ട് ഇങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി നിങ്ങടെ എന്തിനത് ഇത് ആര് കാണാന് ഒരു 15 നീ നീളം മുടി ഉണ്ടെങ്കിലേ മുറിച്ചാണ് കൊടുത്തോളൂ ആ ഒരു ക്യാൻസർ വന്നിട്ട് മുടിയൊന്നും ഇല്ലാണ്ട് വിഷമിച്ചിരിക്കണ ആ ചേച്ചിയുടെ തലയിൽ ഇങ്ങനെ മുടി വെക്കുമ്പോണ്ടല്ല 1000 സുരിച്ചു പോലെ ഇട ചേച്ചിയുടെ മുഖത്ത് ഞാൻ കണ്ടു അമലാശുപത്രിയിലെ അവിടെ ചെന്നപ്പോ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മുടി മുറിച്ചു കൊടുക്കാൻ വന്നിരിക്കുന്നു എന്റെ അമ്മേ അവിടെ ഒരു അച്ഛൻ മുടി മുറിച്ചു കൊടുക്കാൻ വന്നിരിക്കുന്നു ഒരു അച്ഛൻ ഒരു കപ്പൂച്ചിന്റെ അച്ഛൻ അച്ഛന്താ അച്ഛൻ നല്ലോണം മുടിയൊക്കെ നീട്ടിണ്ട് മുടി കൊടുക്കാൻ അച്ഛോ ഇവിടെ ഇരിക്കണ കാഞ്ഞുകാരുടെ മുടിയൊക്കെ കൊടുത്താൽ ക്യാൻസർ രോഗികൾക്ക് എന്തോരം മുടി കിട്ടും അത് കൊടുക്കട്ട അല്ല നമുക്ക് പറയാനേ പറ്റുള്ളൂ പിന്നെ അച്ഛന്റെ ഓരോ കാര്യങ്ങള് വേണ്ട ഞാൻ പറഞ്ഞു മാത്രം അവിടെ ചെന്നപ്പോ ഒരു ചേച്ചി അവിടെ വന്നു പെയിൻ ആൻഡ് പാലിയേറ്റീവ് വീടുകളിൽ പ്രായംതോറെ ശുശ്രൂഷിക്കുന്ന ഒരു ചേച്ചിയാ ആ ചേച്ചി ഒരു കഥ പറഞ്ഞുട്ടാ കേക്കണട്ടാ അതായത് ആ ചേച്ചി ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു അമ്മമ്മയോട് പ്രായം ചെന്ന അമ്മമ്മ നോക്കാൻ ഒരു ഹോം നേഴ്സ് ഉണ്ട് ഹോം നേഴ്സ് നിങ്ങൾക്ക് ചിലപ്പോ ഹോം നേഴ്സിന്റെ കൂട്ട് കിട്ടിട്ട് എപ്പോഴല്ല കുറച്ച് ലേറ്റ് ആയിട്ട് കിട്ടുള്ളൂ കുറച്ച് പ്രായമുണ്ടേ അപ്പൊ നമുക്ക് ഹോം നേഴ്സിന്റെ കൂട്ടിന് കിട്ടും നീ ആരടി ഹോം നേഴ്സ് ആണ് വരൂടി ഇരിക്കൂ നീയാണ് ഒറ്റ അവസാനം എനിക്കുണ്ടാവുന്ന എനിക്കറിയാം അവിടെ ചെന്നപ്പോഴേ ഈ ഹോം നേഴ്സിന്റെ ടി വി ആണ് അപ്പൊ ചോദിച്ചു നിങ്ങൾ ഈ അമ്മനെ നോക്കാൻ വന്നിട്ടില്ലല്ലേ നിങ്ങൾ എന്താ ടി വി കണ്ടിരിക്കണേ
ഹോംലെസ് എന്ന് പറഞ്ഞോ അത് ചാവാൻ കിടക്കണത് ചാവാൻ കിടക്കണത് മക്കളോ മക്കളൊരാൾ അമേരിക്കയില് ഒരാള് യു കെയില് ഒരാള് യു എയിൽ ഇട്ടാ ഇത് ചാവാൻ കിടക്കണത് ഹോം നേഴ്സിന്റെ അടുത്തിട്ടിട്ടേ ഇച്ചേച്ച അത്തുനിന്ന് മൂക്കിന്ന് നോക്കുമ്പോ മൂക്കിന്ന് പുഴു മരുന്നൊഴിച്ചപ്പോ 42 പുഴ വന്നെന്ന് പറഞ്ഞു നിങ്ങൾ ഈ അമ്മേനെ ഇവിടെ ഇങ്ങനെ ട്രിക്കല ആശുപത്രി കൊണ്ടുപോ നമ്പറൊക്കെ വിളിച്ചിട്ട് അമേരിക്കയിലേക്ക് വിളിച്ചു രാമോനെ എന്റെ അമ്മ ഇങ്ങനെ അല്ല അവിടെ ഹോം നേഴ്സ് ഉണ്ടല്ലോ ഉണ്ട് എന്നല്ല അമ്മ ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോ അത് അവര് നോക്കിക്കൊള്ളും കട്ട് ചെയ്തു അടുത്ത ആൾ വിളിച്ചു യു കെയിലേക്ക് മോനെ ഇവിടെ ഇങ്ങനെ അമ്മ ഇങ്ങനെ കിടക്കുന്നുണ്ട് അയ്യോ എനിക്ക് വരാൻ പറ്റില്ല എന്റെ ഭാര്യക്കില് വീട്ടില് എന്റെ കുട്ടികള് സ്കൂള് അതവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഞങ്ങള് ഹോം നേഴ്സിന് വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ മോളാണ് യു എയില് വിളിച്ചു മോളെ അമ്മനെ ഒരു മോളെങ്കിലും കണ്ടിട്ട് മരിച്ചോട്ടെ കണ്ട ഓരോ മനുഷ്യരും ലോകത്തെ സ്നേഹിച്ച് 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 ഉണ്ടാക്കണ കണ്ട നിങ്ങള് കണ്ട ഈ ലോകത്തിലെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ടത് എന്താ പ്രിയമുള്ളവരെ ക്രിസ്തുവിന്റെ ഹൃദയത്തിലുള്ള സ്നേഹം ഉണ്ടാകണം നമുക്ക് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കാനല്ല ക്രിസ്തു പഠിപ്പിച്ചത് എനിക്കിഷ്ടമുള്ള ഭാര്യനെ എനിക്കിഷ്ടമുള്ള ഭർത്താവിനെ എനിക്കിഷ്ടമുള്ള മോനെ ഇഷ്ടമുള്ള മോളെ അല്ല നിന്നെ ദ്രോഹിക്കുന്നവരെ പോലും അതാണ് സെബസ്ത്യാനോസ് ചെയ്തത് സഹോദരങ്ങളെ അവസാനം ആ കുട്ടിനെ വിളിച്ചപ്പോ കുട്ടി പറഞ്ഞു ഞാൻ വരാം ആ ചേച്ചി ഭയങ്കര ആശ്വാസായി നല്ല നീയെങ്കിലും വരാന്ന് പറഞ്ഞല്ലോ മോളെ ആ ഞാനേ ഒരാഴ്ചത്തേക്ക് വരാം വേഗം വായോ അമ്മ നിന്റെ മുഖം കണ്ടിട്ടെങ്കിലും ഒന്ന് മരിച്ചോട്ടെ അപ്പൊ പറഞ്ഞു ഞാൻ വരാം ആ വേഗം വാ നിങ്ങള് അല്ല ഒരു കാര്യമുണ്ട് എന്ത് കാര്യമുണ്ട് അല്ല ഞാൻ വരും ഒരാഴ്ചക്ക് നിങ്ങൾ വാ അല്ല ഒരാഴ്ചത്തേക്ക് വരാം ഒരാഴ്ചക്കുള്ളിൽ അമ്മ മരിക്കണം കേട്ടോ വെറുതെ ഒരു ചുമ വെച്ചതാ ചിലപ്പോ മക്കളിങ്ങനെ സ്നേഹിക്കൂട്ടോ ഒരാഴ്ചക്കുള്ളിൽ അമ്മ മരിക്കണം നമ്മളെ പൊതിഞ്ഞുകൊണ്ട് നടക്കണേ മോനെ മോനെ കുഞ്ഞിക്കാൽ വളരെ 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 ദൈവത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം കാലങ്ങൾ കഴിയുമ്പോൾ തേഞ്ഞു മാഞ്ഞു പോകും മാതാപിതാക്കളെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ മക്കൾ നിങ്ങളെ പൊരിഞ്ഞ് സ്നേഹിക്കുന്നെന്ന് നിങ്ങളെയല്ല അവർ സ്നേഹിക്കേണ്ടത് നിങ്ങളെ അവർക്ക് കൊടുത്ത ദൈവത്തെ സ്നേഹിക്കാൻ മക്കളെ നിങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസറും കിഡ്നിക്ക് രോഗം എന്ന് കിടക്കുമ്പോ മക്കളുടെ പ്രാർത്ഥന എന്താവെന്നറിയോ കാശത്രി കാശി എത്ര ഇപ്പോ ചെലവാണ് ഒരു ശവടെ പൊഴിഞ്ഞു വരുമ്പോഴേ ചെക്കൻ അപ്പൻ 90-ാമത്തെ വയസ്സിലും മരിച്ചട്ടാ ശവടെ പൊഴിഞ്ഞു വരുമ്പോ ഈ മോൻ പറയണു എന്തത് അപ്പൻ പണ്ടേ മരിക്കേണ്ട ആളായിരുന്നു അച്ഛോ ലേറ്റ് ആയി കുറച്ച് ലേറ്റായി 90 വരെ കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ സങ്കടം തോന്നല്ലേ ഓർക്കണം ക്രിസ്തുവിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചതാ ഞാന് ഒരു ദിവസം ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് പൊരുത്തം പറഞ്ഞു അച്ഛാ അമ്മ വയ്യാടി കിടക്കണം അച്ഛാ അച്ഛൻ ഒന്നൊന്ന് പ്രാർത്ഥിക്കണം ആയിക്കോട്ടെ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ പോയിട്ടാ സ്നേഹനെ കാണിക്കണട്ടെ ഞാൻ നിങ്ങൾ മനുഷ്യർ കാണിക്കുന്ന സ്നേഹങ്ങള് നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് ചിന്തിക്കാൻ അച്ഛൻ എന്നൊക്കെ പറയണത് അപ്പൊ ഞാൻ ചെന്നു പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോ ചില സമയത്ത് എനിക്ക് വർഷം വരാറുണ്ട് വേറെ ഒന്നല്ല ഞാൻ അവിടെ നിൽക്കുമ്പോ ദേ കിടക്കണു ആരെ 101 വയസ്സ അമ്മയാണ് കിടക്കണ അവന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എന്നെ കൊണ്ടുപോയിട്ടുള്ളത് അപ്പൊ ഞാൻ ആലോചിച്ചു അവന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ വന്ന് പ്രാർത്ഥിച്ചു അവന്റെ ലക്ഷ്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ പ്രാർത്ഥന കർത്താവ് അനുഗ്രഹിക്കണേ ആശ്വാസം കൊടുക്കണേ സമാധാനം കൊടുക്കണേ പ്രാർത്ഥിച്ചു പോയ 5 മിനിറ്റ് കഴിഞ്ഞപ്പോ അവന്റെ വീണ്ടും ഫോൺ കോള് ഹലോ അച്ഛു ആരാ അച്ഛൻ തന്നെ വരണം ഐ ഞാനിപ്പോ വന്നത് അല്ല അച്ഛൻ തന്നെ വരണം ഞാനിപ്പോ വന്ന് പ്രാർത്ഥിച്ചു പോയത് അമ്മ മരിച്ചച്ചാ ആ ചായക്ക് ഭയങ്കര സ്വീറ്റ് ഉണ്ടട്ടാ അമ്മ മരിച്ചച്ചാ കേട്ടാ നമ്മളൊക്കെ മരിക്കുമ്പോ പിള്ളേര് പറയണ ചായക്ക് എന്ത് ടേസ്റ്റ് ആണെന്നറിയോ മലമുകളിൽ ഉണ്ടാക്കിയ ചായക്ക് നല്ല ടേസ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട് മോഹൻലാല് പറയണത് ഇവിടെ അമ്മ മരിച്ചച്ചാ അപ്പോ അച്ഛൻ വന്നിട്ടാണ് അമ്മ മരിച്ചത് അച്ഛൻ വന്നിട്ട് അടക്കണം ഈശോ ഒരു കെണിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ലടാന്ന് പറഞ്ഞു അതല്ല അച്ഛൻ വന്നിട്ട് തന്നെ ശവടപ്പ് നടത്തണം ദൈവമേ അതെന്തിനാടാ അച്ഛൻ മരണം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ വന്നോളാം ഇങ്ങനെ ഒരു കെണി ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല മോനെ പക്ഷെ നീ എനിക്കൊരു ഉപകാരം ചെയ്തല്ലോ എന്ത് ചോദിച്ചു അച്ഛന് തരാം ദൈവമേ എന്തോ ലോട്ടറി കിട്ടുമ്പോ ചോദിക്കണ പോലെ അവൻ പറയണേ എന്ത് തരാം ഞാൻ എനിക്കൊന്നും വേണ്ട ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എന്താ അച്ഛന് വേണ്ടേ എനിക്കൊന്നും വേണ്ട നീ ഞാൻ വന്ന് ചവടപ്പൊക്കെ നടത്താം പക്ഷെ ഒരു കാര്യം എന്താണ്
ഇതിനെ അത്ര പബ്ലിസിറ്റി കൊടുക്കരുതടാ. എന്തിനെ? നീ പോയി എന്റെ ഫോണാ വെച്ചാല് അപ്പൊ വിളിക്കും, ഹലോ ആ ചേച്ചില്ല ഹൈദരാബാദിലെ, അതെ അമ്മ മരിച്ചു, ഹൈ എന്തുപറ്റിട ഡേവിഡ് സർ വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചു അഞ്ജുവിന്റെ അമ്മ മരിച്ചു. ആ ചേച്ചി ഹൈദരാബാദിൽ എല്ലാരോടും പറയും എന്തത് ഡേവിഡ് സർ വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചു അഞ്ജു. ഹലോ വെല്ലിപ്പിള്ളല്ലേ, അതെ അമ്മ മരിച്ചു. എങ്ങനെ? അച്ഛൻ വന്നു ചെറുമ്പലച്ഛൻ വന്നു പ്രാർത്ഥിച്ചു അമ്മ മരിച്ചു. വെല്ലിപ്പൻ അവിടെ പേപ്പർ അടിച്ചു ഹൈദരാബാദിൽ ജയിച്ചി അടിച്ചു. എന്റെ ദൈവമേ, ഞാനീ ലോകത്ത് പിന്നെ എന്താവും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ചാവടപ്പിന് ഞാൻ വന്ന് കഴിഞ്ഞു നിൽക്കുമ്പോഴേക്കും ഫോൺ വന്നു, ഹലോ ഡേവിഡ് സർമ്മനച്ചനല്ലേ, അതെ കൊല്ലത്തുനിന്ന് വിളിക്കുകയാണ്. ആയിക്കോട്ടെ, അമ്മ കുറെ നാളേക്ക് എടുക്കണം, ഒന്നൊന്ന് പ്രാർത്ഥിക്കണം. അടുത്തൊരു ഹലോ, ആ കാഞ്ഞൂരിൽ നിന്നാണ്, അതെ അപ്പൻ കുറെ നാളായി കിടക്കണ ചോ. അച്ഛന്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ദയവ് ചെയ്ത് എന്റെ അടുത്ത് ഈ പറയരുത്. സഹോദരങ്ങളെ, കുറെ കാലഘട്ടം കഴിയുമ്പോഴേ മനുഷ്യരൊക്കെ നമ്മൾ മരിച്ചു പോവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നല്ല, ക്രിസ്തുവിന് വേണ്ടി മരിച്ച സെബസ്റ്റ്യാനോസ്, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച, ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നത് ക്രിസ്തുവാകണം. മരിക്കും നമ്മൾ, അന്ന് നമ്മുടെ മനസ്സ് പ്രേരിപ്പിക്കേണ്ടത് മരണം വരുമ്പോൾ. അതാണ് സെബസ്റ്റ്യാനോസിന്റെ ജീവിതം. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. യഥാർത്ഥ സ്നേഹം അത് മരത്തിൽ കെട്ടിയിട്ട് അമ്പെയ്താൽ പോലും ആ കുന്തമുനകൾ അമ്പുകൾ ശരീരത്തിൽ തുളയ്ക്കുമ്പോഴും സെബസ്റ്റ്യാനോസിന്റെ ഹൃദയം, അതല്ല ഇവിടെ നാനാജാതി മതസ്ഥർ ഈ പുണ്യ ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതിന്റെ കാരണം അതാണ് സഹോദരങ്ങളെ. ഈ നാടിനെ മുഴുവൻ ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയ്ക്കാൻ ഈ വിശുദ്ധന്റെ സാന്നിധ്യം ഈ നാട്ടിലെല്ലാവർക്കും കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നല്ല മനുഷ്യർ വസിക്കുന്ന ഒരു നാടായി ഈ കാഞ്ഞൂര് മാറണം. ചതിയും വഞ്ചനകളും വക്രതകളും ഇല്ലാതെ യഥാർത്ഥ ദൈവ സ്നേഹം ഈ വിശുദ്ധന്റെ നാമത്തിലുള്ള ഈ ദേവാലയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആരെയും കരയിപ്പിക്കാൻ ഇടവരുത്തല്ലേ. നിങ്ങളുടെ ജീവിതം സന്തോഷിപ്പിക്കാൻ മാത്രമായിട്ട് ജീവിക്കുക. അത് അവരെന്റെ സങ്കടങ്ങളിലും അവരെന്റെ വേദനകളിലും ഒപ്പമിരുന്ന് സങ്കടപ്പെട്ടിട്ട് അവരുടെ സങ്കടങ്ങളെ കുറയ്ക്കാൻ ക്രിസ്തുവിന് വേണ്ടി ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്റ്റ്യാനോസിനെ പോലെ നമുക്കും അയൽക്കാരന് വേണ്ടി, നമ്മുടെ അപ്പന് വേണ്ടി, ഒരു രോഗിക്ക് വേണ്ടി സഹിക്കാൻ, സങ്കടങ്ങൾ ഏറ്റെടുക്കാൻ, നമ്മുടെ സുഖങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ, നമ്മുടെ സൗകര്യങ്ങൾ കൂട്ടിക്കൂട്ടി കൊണ്ടുപോകാതെ, രണ്ട് കാറുള്ളവൻ നാല് കാറ് വാങ്ങിക്കാതെ, ഒരു വളയുള്ളവൻ പത്ത് വള വാങ്ങിച്ചിടാതെ, മോഡേൺ മാറുമ്പോൾ മാറുമ്പോൾ ഡിസൈൻ മാറ്റിനി സാരി ഉടുക്കുകയും നിന്റെ മക്കളെ വലിയ വലിയ സ്കൂളുകളിൽ പഠിപ്പിക്കുകയും ചെയ്യുമ്പോ ഓർക്കണം, ക്രിസ്തുവല്ല നിന്നിൽ വളരുന്നത്, നീയാണ് വളരുന്നത്. ക്രിസ്തു വളർന്നാൽ നീ ചെറുതാകും. അതാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞത്, ഞാൻ ചെറുതാകുമ്പോഴേ ക്രിസ്തു വലുതാകൂ. നീ നാട്ടിൽ വലുതായാൽ ക്രിസ്തു ചെറുതാകും. ക്രിസ്തു വലുതാവണമെങ്കിൽ നാം ചെറുതാകണം. ഈ നാട്ടിലൊരു പട്ടിണി മനുഷ്യരുണ്ടാകാൻ പാടില്ല. വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ ഈ കാഞ്ഞൂരിലെ ഒരാള് പട്ടിണി കിടക്കാൻ പാടില്ല. കരയരുത്, ക്യാൻസർ രോഗികളോ കിഡ്നി രോഗികളോ തകർന്നടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ വീടുകളിലേക്ക് നിങ്ങൾ ചെല്ലണം. കുർബാനയ്ക്ക് പള്ളി പോകുന്നത് പോലെ തന്നെ രോഗികളുടെ വീടുകളിലേക്ക് നിങ്ങൾ പോകണം, അവന്റെ ഒപ്പം ഇരുന്ന് കരയണം. പറ്റുമെങ്കിൽ ഒരു വളവിട്ട് കൊണ്ടുപോയടി, നീ മനുഷ്യന് സങ്കടപ്പെടുത്താണ്ട് കൊടുക്കണം. അങ്ങനെ പറയണം. ചങ്കിൽ കുന്തമുനകൾ ഏൽക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടത് സഹിച്ചെങ്കിൽ എന്റെ ഒരു വള ഊരുമ്പോ അത്ര വിഷമൊന്നുമില്ല. ആരോ വള രണ്ടും കൈകൊണ്ട് കൂട്ടിപ്പിടിക്കണതൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. എന്റെ ദൈവമേ, ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളോ? ആരോ കണ്ട വശം തന്നെ അച്ഛന്റെ എന്റെ വളയെ മേക്കി നോക്കണമെന്ന് കരുതിയിട്ട് മറ്റേ കൈ കൊണ്ട് കൂട്ടിപ്പിടിച്ച് ഞാൻ കണ്ടു. പക്ഷേ വളയുടെ കാര്യം ഒന്ന് പറഞ്ഞു അവസാനിപ്പിക്കട്ടോ. ഈ വളയ്ക്കൊന്ന് അധികം ആയുസില്ല. അതായത് നമ്മൾ മരിക്കൊന്നും വേണ്ട, ഐസിയുക്ക് പോകുമ്പോ തന്നെ
വളയുടെ കാര്യം ഒരു തീരുമാനവും ഐസിയുക്ക് കൊണ്ടുപോകുമ്പോ പറയും അമ്മ മെറ്റലായിട്ടുള്ളതൊന്നും ആശുപത്രിക്ക് തിയേറ്ററിലേക്ക് കയറ്റാൻ പാടില്ല. അപ്പൊ അവളെ കൂരി തന്നാൻ ശിവോ. അപ്പൊ അമ്മയുടെ മുഖമാകെ പോവും. അമ്മ എന്തെല്ലാം വിഷമിക്കണേ, അമ്മ അമ്മയുടെ മോളുടെ കയ്യിലേക്കല്ലേ തരുന്നത്. അപ്പം പറയും അതൊക്കെ ശരിയാ, പക്ഷേ ഇനി ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. വളം ഊരണ്ട വരുമ്പോ ചിലപ്പോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇത്രയും പ്രസംഗം പറഞ്ഞു വന്ന് നിങ്ങൾ ഓർമ്മിച്ചില്ലെങ്കിലും ഇനി പറയാൻ പോകുന്ന നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമാണ്. ശ്രദ്ധിച്ചോട്ടാ, അതിന് വളം ഊരാൻ പറ്റാത്ത ഒരവസ്ഥ നിങ്ങൾക്ക് വന്നാലേ ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് തട്ടാനൊന്നും വിളിച്ചിട്ട് വെട്ടാനൊന്നും കൊണ്ടുവരാതിരിക്കോട്ടാ. അതിനുള്ള ടെക്നിക്ക് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. അതായത് വളം ഊരാൻ പറ്റാണ്ടാവുമ്പോ നിങ്ങൾ അവിടുത്തെ നേഴ്സിനോട് ഒരു ഗ്ലൗസ് ചോദിക്കുക, സിസ്റ്ററെ ഒരു ഗ്ലൗസ് തരുമോ. എന്നിട്ട് ആ ഗ്ലൗസ് വാങ്ങിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഭാര്യയുടെ കൈമയ്ക്ക് ആ ഗ്ലൗസ് ഇടുക. കണ്ടോ, ഇത്ര സമയം ഞാൻ ഈ കാഞ്ഞൂരി പള്ളിയിൽ നിന്ന് പ്രസംഗിച്ചപ്പോ ഇത്രയും ശ്രദ്ധ ആർക്കുണ്ടായിരുന്നില്ല. അതെനിക്കറിയാം. നിങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ നല്ല ഷാർപ്പാണ്, വട്ടം പിടിച്ചിട്ടിരിക്കുന്ന ചെവിയൊക്കെ ആ പറയച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം, വേറെ എന്തെല്ലാം കാര്യങ്ങളും ഞാൻ പറഞ്ഞു, അതിലൊന്നും ശ്രദ്ധയില്ല. എന്നിട്ട് ഈ വള ഈ ഗ്ലൗസിന്റെ മുകളിലേക്ക് കയറ്റുക. എന്നിട്ട് ഗ്ലൗസ് വള ഔട്ട്, ദേ നിങ്ങളുടെ മുഖത്തൊക്കെ ലഡു പൊട്ടിയ പോലെയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കൊച്ചു ജീവിതത്തിൽ നാല് വളയ്ക്ക് വേണ്ടി, അമ്മയുടെ നാലിച്ചയിന് വേണ്ടി, ഒന്നര സെന്റ് സ്ഥലത്തിന് വേണ്ടി കടി പിടികൂടി വാശി പിടിച്ച് പുണ്യപ്പെട്ട മനസ്സ് തകർക്കാതെ ഈ സെബസ്റ്റ്യാനോസിന്റെ നെഞ്ചിലെ അമ്പ് കുത്തി തുളച്ച് കയറി ചെന്നപ്പോ ക്രിസ്തുവിന്റെ തിരുഹൃദയത്തിൽ ചെന്ന് മുട്ടിയതുപോലെ സെബസ്റ്റ്യാനോസിന് തോന്നി. നിങ്ങളുടെ മക്കളെ ദൈവസ്നേഹത്തിൽ വളർത്താൻ ഈ വിശുദ്ധ ദിനം കാരണമാകട്ടെ. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നല്ലൊരു ലോകം, എൻ്റെ മാത്രമല്ല നാനാജാതി മതസ്ഥരടങ്ങുന്ന നല്ലൊരു ലോകം, അല്ലാണ്ട് എൻ്റെ വീടും എൻ്റെ കുട്ടികളും ഞാനും ഞാനും എൻ്റെ ആളും 40 പേരും ജീവിക്കരുത്. ഞാനും ഞാനും എൻ്റെ ആളും 40 പേരല്ല, ഈ നാട്ടിലുള്ള നാനാജാതി മതസ്ഥരും മനുഷ്യരാണ്. അവൻ്റെ വേദന ക്രിസ്തുവിൻ്റെ വേദനയാണ്. ആ വേദനയകറ്റാൻ ഈ സെബസ്റ്റ്യാനോസിൻ്റെ ഈ സഹന സ്നേഹ ദൃശ്യം നിങ്ങൾക്ക് കർത്താവ് കൃപയാക്കി തരട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.